ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും എക്സാമൊക്കെ തുടങ്ങാറായിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് മീൻ മീഡിയൻ മോഡ് എന്താണെന്ന് പഠിക്കാം. അതായത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അത് ഒരു സെൻട്രലായിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ടോട്ടൽ വാല്യൂസിൻ്റെ, അതായത് ഡേറ്റാസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. മീഡിയൻ ആണെങ്കിലും അതിന് സെൻട്രലായിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയിട്ട് അതിൻ്റെ സെൻട്രലായിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കും. അതിനാണ് മീഡിയൻ എന്ന് പറയുന്നത്. മോഡ് മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, അതായത് ഏറ്റവും കൂടുതൽ ടൈം റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന വാല്യൂ ഏതാണോ അതാണ് മോഡ്. അപ്പം ഞാനൊന്നും കൂടി ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ മീൻ എന്താന്ന് നോക്കാം. അപ്പം നമുക്ക് കുറേ വാല്യൂസ് തന്നിട്ടുണ്ടാവും, അതിന് നമ്മൾ ഒബ്സർവേഷൻസ് എന്നാണ് പറയുന്നത്. എക്സാമ്പിളായിട്ട് X1, X2, X3, X4, X5 ഇത്രയും ഒബ്സർവേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇതിൻ്റെ സം കാണാം. സം ഓഫ് ദ വാല്യൂസ് ഓഫ് ഓൾ ദി ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. അതായത് ഇത് എത്ര നമ്പർ ഉണ്ട്, 1, 2, 3, 4, 5 അല്ലേ. ആ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ മീൻ കിട്ടും. അപ്പോൾ മീൻ ഇസ് ഈക്വൽ ടു, മീനിനെ നമ്മൾ എക്സ് ബാർ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഇവിടെ ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഞാൻ കുറച്ച് നമ്പേഴ്സ് എഴുതാം. അതായത് ഇപ്പോൾ 10, 7, 13, 20, 15 ഇതാണ് നമ്മളുടെ 5 ഒബ്സർവേഷൻസ് എങ്കിൽ നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 10+7+13+20+15 ഇത് അഞ്ചും കൂടിയും ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മീൻ കിട്ടും. ഇപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 65 ആണ്. 65 ÷ 5 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 13. അപ്പോൾ മീൻ എന്ന് പറയുന്നത് 13 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് ഏകദേശം ഈ ഒരു വാല്യൂസിൻ്റെ നടുക്കുള്ളൊരു നമ്പറായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത് മീൻ കണ്ടുപിടിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നതിന് നമ്മളൊരു ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യാറുണ്ട്. അതായത് σxi, എക്സ് ബാർ ഈസ് ഈക്വൽ ടു σxi. ഐ എന്ന് പറയുന്നത് 1 to 5 ആണ് ഈ കേസിൽ. ഐ ഈസ് ഈക്വൽ ടു 1 to 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ, അതായത് എൻ. ഇങ്ങനെയാണ് നമ്മൾ ഈ മീനിൻ്റെ ഒരു ജനറൽ ഫോർമുല ആയിട്ട് എഴുതുന്നത്. ഇങ്ങനെയാണ് σxi, ഐ ഈസ് ഈക്വൽ ടു 1 to 5. അതായത് ഇവിടെ ഇതിൽ 5 ഒബ്സർവേഷൻസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ 5 എഴുതിയത്. അതല്ല ഇവിടെ എത്ര ഒബ്സർവേഷൻസ് ആണ് ഉള്ളത്, അത് ഇപ്പോൾ 30 ഒബ്സർവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മോളിൽ 30 എന്ന് എഴുതും. അപ്പോൾ ആ 30 ഒബ്സർവേഷൻസും കൂടി ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ σxi എന്ന് എഴുതുന്നത്. അപ്പോൾ σxi ഐ ഈസ് ഈക്വൽ ടു 1 to 30 എന്ന് എഴുതേണ്ടി വരും, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ, അതാണ് എൻ എന്ന് എഴുതിയത്. അപ്പോൾ ഇങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുന്നത്. ഇനി ചില കണക്കുകളിൽ നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി കൂടി തന്നിട്ടുണ്ടാവും. അതായത് ഇപ്പം മാർക്കുകൾ 10, 20, 36 അങ്ങനെ മാർക്ക് ഉണ്ടെങ്കിൽ അത് ആ 10 മാർക്ക് കിട്ടിയ ഇത്ര കുട്ടികൾ, 26 മാർക്ക് കിട്ടിയ ഇത്ര കുട്ടികൾ, അങ്ങനെ നമുക്ക് ഫ്രീക്വൻസിയും കൂടി തന്നിട്ടുണ്ടാവും. അതിനെ നമ്മൾ FI എന്നാണ് പറയുന്നത്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതായത് FI. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഒരു ടേബിളായിരിക്കും നമുക്ക് തന്നിരിക്കുന്നത്. അതായത് മാർക്ക് ഒരു കോളത്തിൽ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് വേറൊരു കോളത്തിൽ. അതായത് 10 മാർക്ക് കിട്ടിയ 2 സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, 20 മാർക്ക് കിട്ടിയത് 3 സ്റ്റുഡൻസ്. ഇങ്ങനെ ഫ്രീക്വൻസിയും കൂടിയാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് XI FI കണ്ടുപിടിക്കുക. ഇത് ഓരോന്നും തമ്മിൽ ഈ രണ്ടെണ്ണം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കോളം കൂടി നമുക്ക് എഴുതേണ്ടി വരും. അതായത് XI FI അല്ലെങ്കിൽ FI XI എഴുതുക. എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 2 = 20, 20 × 3 = 60, അതുപോലെ തന്നെ 36 × 5 എത്രയാണോ അതിവിടെ എഴുതുക.
ഇപ്പോൾ 36.5 എന്ന് പറയുന്നത് 180 ആണ്. ഇതുപോലെ നമുക്ക് കുറേ വാല്യൂസ് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടാവും, അതെല്ലാം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് ഈ ഒരു FI ടോട്ടൽ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ ഇപ്പോൾ മൂന്നെണ്ണം ഞാൻ എക്സാമ്പിളായിട്ട് എടുത്തതിനാണ്. അപ്പോൾ ഇതിൻ്റെ മൂന്നും കൂടിയും ടോട്ടൽ കാണുകയാണെങ്കിൽ 3+2 5, 5+5 10 ആണ്. അപ്പോൾ n=10 എന്ന് വരും. ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററായിട്ട് എഴുതേണ്ടത് ഈ FI സമ്മാണ്. ഇനി ഇതിൻ്റെയും സമ്മ് കണ്ടുപിടിക്കുക, ഈ മൂന്നെണ്ണത്തിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 260 ആണ് കിട്ടുന്നത്. 260. അപ്പോൾ സിഗ്മ XIFI എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഇത് XIFI ആണ്, ഇത് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യുന്ന കിട്ടുന്നതാണ് XIFI. അതിൻ്റെ സമ്മാണ് സിഗ്മ XIFI. അപ്പോൾ നമുക്കിങ്ങനെ ഫ്രീക്വൻസി കൂടി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീൻ കാണാനായിട്ട് ഈ ഫോർമുലയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഈ സിഗ്മ XIക്ക് പകരം നമ്മൾ എഴുതേണ്ടത് സിഗ്മ XIFI ആണ്. അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ എൻ, ഇവിടെ നമ്മൾ ടോട്ടൽ ഒബ്സർവേഷൻസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ടോട്ടൽ ഫ്രീക്വൻസിയാണ് ഇതിൻ്റെ ഡിനോമിനേറ്ററായിട്ട് എഴുതുന്നത്. അപ്പോൾ XIFI/SIGMA FI. ഇവിടെ എൻ എന്ന് പറയുന്നത് സിഗ്മ FI ആണ്. എന്നിന് വരെ ഇവിടെ സിഗ്മ FI എന്ന് എഴുതാം. അതാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എന്താ ചെയ്തത്, ഇത് ഓരോ ഒബ്സർവേഷനും നമുക്ക് തന്നിട്ടുണ്ടാവും, അതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും, അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതെല്ലാം കൂടി ആഡ് ചെയ്യുക, പിന്നെ ഈ ഫ്രീക്വൻസിയും ആഡ് ചെയ്യുക. എന്നിട്ട് ന്യൂമറേറ്ററിൽ വരേണ്ടത് ഇതാണ് സിഗ്മ XIFI ആണ്, ഡിനോമിനേറ്ററിൽ വരേണ്ടത് സിഗ്മ FI ആണ്. എന്നിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മീൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് കറക്റ്റാണോ ഇല്ലയെന്ന് അറിയാൻ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം ഏകദേശം ഇതിൻ്റെ ഒരു സെൻറ്ററിലുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ 10, 20, 36 അതിൻ്റെ ആവറേജ് ആണ് നമ്മൾ ശരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം സെൻറ്ററിൽ ഉള്ള വാല്യൂ ആയിരിക്കും നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. ഇനി മീഡിയൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. മീഡിയൻ എന്ന് പറഞ്ഞാലും ആ സെൻറ്ററിലുള്ളൊരു വാല്യൂ തന്നെയാണ്. അതായത് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിനെ എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ സെൻറ്ററിലുള്ള വാല്യൂ, അതാണ് മീഡിയൻ എന്ന് പറയുന്നത്. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഞാൻ കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്, 10, 12, 13, 14, 20 അല്ലേ. ഇത് എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5. അതിൽ ഇവിടെ നിങ്ങോട് 2 എണ്ണമുണ്ട്, ഇവിടെ നിങ്ങോടും 2 എണ്ണമുണ്ട്. അപ്പോൾ ഈ നടുക്ക് വരുന്ന ഈ 13 എന്ന് പറയുന്ന നമ്പറായിരിക്കും മീഡിയൻ, മനസ്സിലായില്ലേ. അതായത് ഈ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ഈക്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യുന്ന ആ വാല്യൂ, അതാണ് മീഡിയൻ എന്ന് പറയുന്നത്. ഇനി ഇതിപ്പോൾ നമ്പർ ഓഫ് നമ്പേഴ്സ്, അതായത് ഇത് എത്ര എണ്ണമുണ്ട്? 1, 2, 3, 4, 5. ഇത് 5 ഓഡ് നമ്പറാണ് അല്ലേ, ഓഡാണ്. 5 എന്ന് പറയുന്നത് ഓഡാണ്. ഓഡ് നമ്പറാണെങ്കിൽ അതിൻ്റെ നമുക്ക് ഒരു സെൻട്രലായിട്ട് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് എളുപ്പമാണ് കണ്ടുപിടിക്കാനായിട്ട്. അതേസമയം ഇത് 6 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ 2 എണ്ണം ഉണ്ടാവും സെൻട്രലിൽ അല്ലേ. ഇപ്പോൾ 1 എണ്ണം കൂടുതൽ എഴുതി നോക്കാം. ഇവിടെ ഇപ്പോൾ 6 നമ്പേഴ്സ് ഉണ്ട്, 1, 2, 3, 4, 5, 6. 6 നമ്പേഴ്സ് ഉണ്ട്. അതിലിപ്പോൾ സെൻട്രലായിട്ട് വരുന്നത് ഏതാണ്? ഇപ്പോൾ 14 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് 2 എണ്ണവും ഇങ്ങോട്ട് 3 എണ്ണവും അല്ലേ. 13 എടുക്കുകയാണെങ്കിലും ഇപ്പുറത്തേക്ക് 3 എണ്ണമാവും, ഇങ്ങോട്ട് 2 എണ്ണം. അപ്പോൾ 13 ഉം 14 ഉം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മീഡിയൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് വാല്യൂസും നമ്മളെടുക്കും, 13 ഉം 14 ഉം എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആവറേജ് കാണാം. ആവറേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ആ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ ആവറേജ് ആയി. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുക, അപ്പോഴാണ് നമുക്ക് മീഡിയൻ കിട്ടുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇത് ഓഡ് ഈവൻ ആണെങ്കിൽ ഇവിടെ 6 നമ്പേഴ്സ് ആണുള്ളത്. 6 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ്. അങ്ങനെ ഈവൻ നമ്പറാണെങ്കിൽ നടുക്കുള്ള 2 എണ്ണം എടുക്കുക, എന്നിട്ട് അതിൻ്റെ ആവറേജ് കാണാം. അപ്പോൾ ഇതിന് നമുക്കൊരു കോമൺ ആയിട്ടൊരു ഫോർമുല പഠിക്കാനുണ്ട്. അതായത് വെൻ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഈസ് ഓഡ്, അതായത് ഈ ടോട്ടൽ നമ്പർ ഓഡ് ആണെങ്കിൽ ദ മീഡിയൻ ഈസ് ദ വാല്യൂ ഓഫ് n+1/2 ഒബ്സർവേഷൻ. അതായത് ഈ n എന്ന് പറയുന്നത് ഓഡാണെങ്കിൽ, അതായത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഓഡാണെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് n+1/2 ഒബ്സർവേഷൻ ആയിരിക്കും. അതായത് ഇവിടെ ഇപ്പോൾ 5 ആണല്ലോ. 5+1/2 എത്രയാണ്? 5+1/2 = 6/2 = 3. അതായത് തേർഡ് ഒബ്സർവേഷൻ ആയിരിക്കും ഇതിൻ്റെ
മീഡിയൻ ആയിട്ട് വരുന്നത്. കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ തേർഡ് ഒബ്സർവേഷൻ ആണ് മീഡിയൻ ആയിട്ട് വന്നിരിക്കുന്നത്. 13 എന്ന് പറയുന്നത് തേർഡ് വൺ ആണ്. അപ്പോൾ ഏത് കേസായാലും നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഓഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് എൻ പ്ലസ് 1/2 ഒബ്സർവേഷൻ ആയിരിക്കും. ഈ ഒരു ഫോർമുല നമ്മൾ കാണാതെ പഠിക്കണം. ഇനി ഇഫ് എൻ ഈസ് ഈവൻ, ഈവൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഒബ്സർവേഷൻസ് ഉണ്ടാവും അല്ലേ, അതിൻ്റെ ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് ഒബ്സർവേഷൻ്റെ ഒരു പ്ലേസ് ഉണ്ട്. അതായത് ഒരെണ്ണം എൻ ബൈ ടൂവും ഒരെണ്ണം എൻ ബൈ ടു ആണെങ്കിൽ അടുത്ത ഒബ്സർവേഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? എൻ ബൈ ടു പ്ലസ് വൺ, എൻ ബൈ ടൂത്ത് എൻ ബൈ ടു പ്ലസ് വൺത്ത്. മനസ്സിലായില്ലേ? എൻ ബൈ ടു പ്ലസ് വൺത്ത് ഒബ്സർവേഷൻ. ഈ രണ്ട് ഒബ്സർവേഷൻസ് ആയിരിക്കും ഈ സെൻറ്ററിൽ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആവറേജ് ഓഫ് എൻ ബൈ ടൂത്ത് ഒബ്സർവേഷൻ ആൻഡ് എൻ ബൈ ടു പ്ലസ് വൺത്ത് ഒബ്സർവേഷൻ, അതായത് എൻ ബൈ ടുവിൻ്റെ തൊട്ടടുത്തുള്ള ഒബ്സർവേഷൻ കിട്ടണമെന്ന്, തൊട്ടടുത്തുള്ള ഒബ്സർവേഷൻ എത്രാമത്തെയാണെന്ന് അറിയണമെങ്കിൽ എൻ ബൈ ടു പ്ലസ് വൺ അല്ലേ ചെയ്യേണ്ടത്. അതായത് ഒരു നമ്പർ ഫിഫ്ത്ത് ടേമാണ്, ഫിഫ്ത്ത് ഒബ്സർവേഷൻ ആണെങ്കിൽ അടുത്ത ടേം എന്ന് പറയുന്നത് 5 + 1 ആയിരിക്കില്ലേ, അതായത് 6th ആയിരിക്കും അല്ലേ. ഒരെണ്ണം ഫിഫ്ത്ത് ഒബ്സർവേഷൻ ആണെങ്കിൽ മറ്റേത് 6th ഒബ്സർവേഷൻ ആയിരിക്കും. അപ്പോൾ ആ 6th, അതായത് ഒരെണ്ണം എൻ ബൈ ടൂത്ത് ആണെങ്കിൽ മറ്റേത് എൻ ബൈ ടു പ്ലസ് വൺത്ത് ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇനി ഇത് രണ്ടിൻ്റെ ആവറേജ് കാണാമെന്ന് വെച്ചാൽ എങ്ങനെയാണ്? ആവറേജ് ഓഫ് എൻ ബൈ ടു ആൻഡ് എൻ ബൈ ടു പ്ലസ് വൺത്ത് ടേം. അപ്പോൾ എൻ ബൈ ടു പ്ലസ് എൻ ബൈ ടു പ്ലസ് വൺ ടോട്ടൽ ഡിവൈഡഡ് ബൈ ടു എന്ന് വരും. അങ്ങനെയാണ് അതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് നമ്മളിങ്ങനെയാണ് എഴുതുന്നത്. ഇഫ് എൻ ഈസ് ഈവൻ, മീഡിയൻ ഈസ് ദ മീൻ ഓഫ് എൻ ബൈ ടൂത്ത് ആൻഡ് ദി എൻ ബൈ ടു പ്ലസ് വൺത്ത് ഒബ്സർവേഷൻ. അതായത് ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ രണ്ട് നമ്പർ നമ്മൾ മീഡിയൻ സെൻറ്ററിലായിട്ട് എടുത്തിട്ടുണ്ട്, അതായത് 13 ഉം 14 ഉം. അപ്പോൾ 13 എന്ന് പറയുന്നത് എൻ ബൈ ടൂത്ത് ടൈം ആയിരിക്കും അല്ലേ. ഇവിടെ എൻ 6 അല്ലേ, അപ്പോൾ 6/2 എന്ന് പറയുന്നത് 3 ആണ്. ഇത് തേർഡ് ടേം ആണ് 13, മനസ്സിലായില്ലേ. പിന്നെ എൻ ബൈ ടു 3 ആണ്, അപ്പോൾ 3 + 1 എന്ന് പറയുമ്പോൾ ഫോർത്ത് ടൈം ആയിരിക്കും 14 ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എന്ന് പറയുമ്പോൾ 13 + 14/2 ഇത് കാണുന്നതായിരിക്കും ഇതിൻ്റെ ഈ ഒരു ഒബ്സർവേഷൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ ഓടാണെങ്കിൽ, അതായത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഓടാണെങ്കിൽ എൻ പ്ലസ് 1/2 ഒബ്സർവേഷൻ ആയിരിക്കും അതിൻ്റെ മീഡിയൻ. അതല്ല, നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈവൻ ആണെങ്കിൽ അതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ടേംസ് എടുക്കണം, ഒന്ന് എൻ ബൈ ടൂത്ത് ടേമും മറ്റേത് എൻ ബൈ ടു പ്ലസ് വൺത്ത് ടേം. അത് രണ്ടിൻ്റെയും ആവറേജ് ആയിരിക്കും അതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് മോഡാണ്. മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്, അതായത് ഈ നമ്പേഴ്സ് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആയിരിക്കണം, എന്നിട്ട് വേണം നമ്മൾ ഈ സെൻറ്ററിലുള്ള നമ്പർ എടുക്കാനായിട്ട്. നെക്സ്റ്റ് മോഡാണ്. മോഡ് ഈസ് ദാറ്റ് വാല്യൂ ഓഫ് ദി ഒബ്സർവേഷൻ വിച്ച് ഒക്കേഴ്സ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി. അതായത് നമുക്ക് കുറേ ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടാവും, അതിൽ ഏറ്റവും കൂടുതൽ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് അതിൻ്റെ മോഡ്. നമുക്കിപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ 4, 6, 5, 4, 3, 4, 2, 6, 1 എന്നു കുറേ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൽ ഏത് നമ്പറാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്? 4 ആണല്ലേ. 4 3 ടൈംസ് വന്നിട്ടുണ്ട്, 1, 2, 3. അപ്പോൾ 4 ആയിരിക്കും ഇതിൻ്റെ മോഡ്. മോഡ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വരുന്ന നമ്പർ ഏതാണോ, തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന നമ്പർ ഏതാണോ അതെടുത്ത് എഴുതിയാൽ മതി. ഇനി നമുക്ക് എക്സർസൈസ് 14.4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സർസൈസ് 14.4 ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. ദ ഫോളോയിങ് നമ്പർ ഓഫ് ഗോൾ വെർ സ്കോർഡ് ബൈ എ ടീം ഇൻ എ സീരീസ് ഓഫ് 10 മാച്ചസ്. 10 മാച്ചസിൽ സ്കോർ ചെയ്ത ഗോളിൻ്റെ ഗോളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് 2, 3, 4, 5, 0, 1, 3, 3, 4, 3 10 മാച്ചസിൽ കിട്ടിയ ഗോൾസാണിത്. ഫൈൻഡ് ദ മീൻ, മീഡിയൻ ആൻഡ് മോഡ് ഓഫ് ദീസ് സ്കോർസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീൻ കണ്ടുപിടിക്കാം. മീൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പോൾ മീൻ ഇസ് ഈക്വൽ ടു ഈ എല്ലാ നമ്പേഴ്സും കൂടി ആഡ് ചെയ്യാം. 2 + 3 + 4 + 5 + 0 + 1 + 3 + 3 + 4 + 3 ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ
ടെൻ ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ടെൻ ആണ്. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 28 ആണ് കിട്ടുന്നത്. 28 ഡിവൈഡഡ് ബൈ 10 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2.8. ഇതാണ് നമ്മുടെ മീൻ. നെക്സ്റ്റ് മീഡിയൻ. മീഡിയൻ കാണുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ഇത് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുക. അപ്പോൾ അത് ആദ്യം എഴുതാം. ഞാനിപ്പോൾ ഈ നമ്പേഴ്സ് ഇവിടെ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ 10 നമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ ഇതിൽ ഇവിടെ 10 ഈവൻ ആണ് ആയതുകൊണ്ട്, അതായത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഈവൻ ആയതുകൊണ്ട് മീഡിയൻ എന്ന് പറയുന്നത് n ബൈ ടൂത്ത് ടേമിൻ്റെയും ആവറേജ് ഓഫ് n ബൈ ടൂത്ത് ടേം ആൻഡ് n ബൈ ടു പ്ലസ് വൺത്ത് ടേം, ഈ രണ്ട് ടേംസിൻ്റെ ആവറേജ് ആയിരിക്കും. അപ്പോൾ 10 ആണ് നമ്മുടെ എൻ, എൻ ഇസ് ഈക്വൽ ടു 10 ആണ്. 10 n ബൈ ടു എന്ന് പറയുമ്പോൾ 10/2 ഇസ് ഈക്വൽ ടു 5 ആണ്. അതായത് ഫിഫ്ത്ത് ടേം ഏതാന്ന് നോക്കാം. 1, 2, 3, 4, 5. ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്, n by 2th ഒബ്സർവേഷൻ അല്ലെങ്കിൽ ടേം എന്ന് എഴുതാം, ഇസ് ഈക്വൽ ടു 3 ആണ്. ഇനി n ബൈ ടു പ്ലസ് 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? n by 2 5 ആണ്. 5+1 എന്ന് പറയുമ്പോൾ 6, സിക്സ്ത് ടേം ആണ്. അതും ഇവിടെ 3 തന്നെയാണ്, n by 2 plus 1th ടേം ഇസ് ഈക്വൽ ടു 3. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് ആണ് മീഡിയൻ എന്ന് പറയുന്നത്. അതായത് മീഡിയൻ ഇസ് ഈക്വൽ ടു 3+3/2 വിച്ച് ഇസ് ഈക്വൽ ടു 6/2 ഈക്വൽ ടു 3. അപ്പോൾ മീഡിയൻ നമുക്ക് 3 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് മോഡാണ്. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഒബ്സർവേഷനിൽ ഏറ്റവും കൂടുതൽ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇവിടെ നമുക്കറിയാം 3 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. 1, 2, 3, 4 നാല് പ്രാവശ്യം 3 വന്നിട്ടുണ്ട്. അതുകൊണ്ട് മോഡ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. മോഡ് ഇസ് ഈക്വൽ ടു 3 എന്ന് എഴുതി. അപ്പോൾ മീൻ 2.8 ആണ്, മീഡിയൻ 3 ആണ്, മോഡും 3 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് മീൻ, മീഡിയൻ, മോഡ് കണ്ടുപിടിക്കുന്നത്. പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എല്ലാവർക്കും എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. നിങ്ങൾ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.